മരുമോന്റെ നാട്ടിൽ വന്നിട്ട് സന്തോഷത്തോടെ മടങ്ങാന്നാ കരുതിയത്. എന്നാലിപ്പോ നിരാശയോടെ പോകേണ്ട അവസ്ഥയാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല ഐഷ, ഇവിടെ തീർക്കാനുള്ളത് ഇവിടെ തീർത്തിട്ട് തന്നെ പോണം. നമ്മുടെ മനസ്സ് നിറയുന്നത് രഹനമോളുടെ നല്ല ജീവിതം കാണുമ്പോയാ. അതുകൊണ്ട് അവര് തമ്മിലുള്ള സൗന്ദര്യ പിണക്കം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. എങ്ങനെ അവസാനിപ്പിക്കാന്? ദേ വരുന്നണ്ട ഒരാള്. എന്റെ കുഞ്ഞിനെ ഈ പരുവത്തിലാക്കിയത് ഓൾ ഒറ്റ ഒരാളാ. അന്ന സ്നേഹത്തോടെ മോളേനെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ, എന്നാ ഇപ്പൊ മറ്റു പല പേരും വിളിക്കാൻ തോന്നുക. സാധാരണ പെങ്കൊച്ചുങ്ങൾ ചെയ്യുന്ന പണിയാണാ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ചെയ്യുന്നതൊക്കെ എന്താടി? നല്ലവനായി ഭർത്താവിനെയും കുഞ്ഞിനെയും മാറ്റി നിർത്തിയിട്ട് അനിയത്തിയുടെ കൊലയാളിയെ കല്യാണം കഴിക്കുന്നതാണോ എന്റെ സംസ്കാരം? കാണരുതെന്ന് ആഗ്രഹിച്ചതാ തന്നെ, എന്നാലും മുന്നിലേക്ക് വരും. ഇവിടെ നിന്നെ കാണാൻ ആഗ്രഹിച്ച ആരുമില്ല. എന്നെ കാണാനാ രോഹിണിയേച്ചി വന്നത്? ഉമ്മയും ഉമ്മയും വളർത്തിയ പെൺകുട്ടി അരഹന, നിങ്ങളുടെയൊക്കെ ഉപദേശം കേട്ട് വളർന്നവള് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടും ഇവൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെന്ന് വേണം ചിന്തിക്കാൻ. എന്ത് ശരിയാടി? സ്വന്തം കുഞ്ഞു മുഞ്ഞി വന്ന് കരഞ്ഞു പറഞ്ഞു അമ്മ വേറെ കല്യാണം കഴിക്കരുത്. എന്നിട്ടാ പിഞ്ചു കുഞ്ഞിന്റെ വാക്കിന് വില കൽപ്പിച്ചോ നീ? ഞാനും ലീന ചേച്ചിയൊക്കെ നിരന്തരം രോഹിണിയേച്ചിയെ സമ്മർദ്ദം ചെലുത്തി. ജോസാറിനെ നിക്കാഹ് ചെയ്യണമെന്നും പറഞ്ഞ് അതിനെ കൊണ്ടാ ചേച്ചി അവസാന നിമിഷം മനസ്സ് മാറ്റിയത്. ഈയൊക്കെ എന്തിനുള്ള പുറപ്പാടാ? കെട്ടിയോനിപ്പൊ നിനക്കും അകൽച്ചയാണല്ലോ. നീ വേറെ വല്ലരും കണ്ടുവച്ചിട്ടുണ്ടാടി. അങ്ങനെയാണെങ്കി ഇവക്കൊപ്പം അന്നേം പറഞ്ഞു വിട്ടേക്കാം. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരൊക്കെ കുടുംബത്തിന് പുറത്ത് നിൽക്കുന്ന നല്ലത്. ഇപ്പൊ ഈ പറയുന്നതൊക്കെ എല്ലാവർക്കും മാറ്റി പറയേണ്ടി വരും. ഞങ്ങൾ നല്ല ശീലങ്ങൾ പഠിച്ച പെൺകുട്ടികളാണെങ്കിൽ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവും മരണം വരെ. ലോകത്തുള്ള ഒരു പെങ്കൊച്ചുങ്ങളും കാണിക്കാത്ത നെറികേട് കാണിച്ചിട്ട് അവളുടെ പറച്ചില് കണ്ടില്ലേ? എടി, നിനക്ക് നിന്റെ അച്ഛനെ അമ്മയും കുഞ്ഞിനെ ഒക്കെ കൊന്നിട്ട് ഇതുപോലൊരു നാണം കെട്ട നിക്കാഹ് നടത്താൻ പാടില്ലായിരുന്നു. അവന്റെ കൂടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ താമസിച്ചല്ല. അവൻ നിന്റെ കഴുത്തി മിന്നു കെട്ടിയപ്പോ നിക്കാഹ് കഴിഞ്ഞ് നിന്റെ അടുത്തേക്ക് വന്നപ്പോ തൂങ്ങി നിന്നത് നിന്റെ അനിയത്തിയെ നിനക്ക് ഓർമ്മ വന്നില്ലേടി? അങ്ങനെ ഓർമ്മ വരണമെങ്കിൽ മനുഷ്യനായി ജനിക്കണം ഉമ്മ. എന്റെ അനിയത്തിയുടെ മുഖം മുന്നിലേക്ക് വരുമ്പോ പിന്നെ ഓർമ്മ വരുന്നത് രാഖിമോളുടെ യഥാർത്ഥ കൊലയാളിയാ. അതാരാണെന്ന് എനിക്കറിയാം. ഞാൻ വിവാഹം കഴിച്ചത് ആ കൊല നടത്തിയ ആളെയല്ല, എന്നെ സംരക്ഷിക്കാൻ സ്നേഹിക്കാൻ കഴിവുള്ള ആളെയാ. രോഹിണിയേച്ചി വാ, സത്യങ്ങൾ അറിയാത്തവര് അങ്ങനെ പലതും പറയും, അതിനൊന്നും ചെവി കൊടുക്കണ്ട. വാ. ഇതിങ്ങനെ പോയാ ശരിയാവില്ലല്ലോ ഉമ്മ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഐഷ, അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്രയും ബുദ്ധിയില്ലാത്ത പെൺകുട്ടികളാണ്. മോജിതേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കും വന്നു മെസ്സേജ്, നമ്മൾ ഉടനെ കാണുമെന്ന്. ഇതറിയുമ്പോ നരേട്ടന് വലിയ സന്തോഷമായിരിക്കും അല്ലേ? ഇത് നരന് മോജിതയെ അറിഞ്ഞോണ്ടുള്ള കളിയാ. നരൻ മണർക്കാട് പോകുന്നത് മോജിതയെ കാണാൻ തന്നെയാ. അതുകൊണ്ട് മിക്കവാറും അവർ ഒരുമിച്ച് തന്നെയായിരിക്കും വരുന്നത്. മോജിതേച്ചിയും കൂടി വന്നാ ജോസാറിന് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമല്ലേ? അതുൾപ്പെടെ പലതും നടക്കണം ഉടനെ തന്നെ. രഹനയുടെ ഉമ്മയും ഉമ്മയൊക്കെ സംസാരിച്ചത് കേട്ടില്ലേ? ആ പറച്ചില് നിർത്തണം. അവരൊക്കെ സത്യം എന്തെന്ന് തിരിച്ചറിയണം.
സത്യം വേണമെങ്കിൽ ഇപ്പോഴും അറിയിക്കാലോ. പിന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതല്ലേ പ്രശ്നം? സത്യം പറയാതിരുന്ന കുറ്റപ്പെടുത്തി കൊല്ലും, പറഞ്ഞാലോ കഴുത്ത് ഞെരിച്ചു കൊല്ലും. അതാ അവസ്ഥ. മോചിത കൂടി ഒന്നിങ്ങ് വന്നോട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നെ ഏറ്റവും വൃത്തികെട്ട പെണ്ണായിട്ടാ ഇപ്പൊ ഉമ്മയും ഉമ്മയൊക്കെ കാണുന്നത്. എന്റെ അനിയത്തിയുടെ കൊലയാളി ജോസാർ. മോൾക്കറിയോ, രണ്ടു തവണ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചു. ആദ്യത്തേത് വെറും നാടകമായിരുന്നു. എങ്കിലും അദ്ദേഹം എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്ത് പോലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ടിട്ട് എന്റെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നു സാറ്. വളരെ പെട്ടെന്ന് അളങ്ങു പോയി. എങ്കിലും ഒന്നിച്ചുണ്ടായിരുന്നപ്പോ മാന്യത വിട്ടു പെരുമാറിയിട്ടില്ല. അങ്ങനെ ഒരാള് ക്രൂരമായ ബലാത്കാരത്തോടെ രാഖിമോളെ കൊന്നെന്ന് പറയുന്നത്? കോടതിയും അങ്ങനെ പറഞ്ഞില്ലേ ചേച്ചി? അങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് FIR ഉണ്ടാക്കിയ ബലരാമന്റെ അവസ്ഥ ഇപ്പൊ എന്താ? അയാൾ എന്നെ കണ്ടപ്പോ സത്യം പറഞ്ഞല്ലോ. അതുപോലെ ഓരോരുത്തരും ഇനി സംഭവിച്ചതൊക്കെ പറഞ്ഞു തുടങ്ങും. ഉമ്മുമ്മയുടെ സംസാരം കേട്ടപ്പോ പലപ്പോഴും എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് തോന്നിയതാ. പിന്നെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുമായിരുന്നു. അങ്ങനെ പറയാനായിരുന്നെങ്കിൽ എനിക്കതിന് എപ്പോഴേ കഴിഞ്ഞേനെ ചേച്ചി. പിന്നെ അവസ്ഥ അറിയാലോ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എടുത്തു ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. സമചിത്തതയോടെ മുന്നോട്ട് പോണം, അതേ രക്ഷയുള്ളൂ. എന്തായാലും മോചിതേച്ചി ഒന്ന് വരട്ടെ. ഇത്തവണ പറ്റിക്കില്ലാന്ന് കരുതാം. പറഞ്ഞ സമയത്ത് തന്നെ വരൂന്ന് കരുതാം. ഇത് പുതിയ മുഖം, ഇത് പ്രേക്ഷകർ കാത്തിരുന്ന മോചിത. ഇനി പെണ്ണഴക്കിനും ചങ്കുറപ്പിനും പുതിയ രൂപഭാവങ്ങൾ. ഇത്രയും നാള് മറഞ്ഞു നിന്നായിരുന്നു പോരാട്ടം, ഇനി നേരിട്ട്. അവനെ പല രീതിയിൽ നോവിക്കുന്നുണ്ട്. സ്കൂട്ടറിന്റെ ബ്രേക്ക് കട്ടിയതപ്പോ അവനും ഗുരുതരമായി പരിക്കേൽക്കുമെന്നായിരുന്നു ചിന്ത. എന്നാൽ അവിടെയും അവന്റെ ഭാഗത്തായിരുന്നു ഭാഗ്യം. നിസാര പരിക്കുകളോടെ അവൻ രക്ഷപ്പെട്ടു. കുറച്ചു ദിവസം കൂടി ഈ കളി തുടരണം. എങ്ങനെയും സ്വത്ത് എഴുതി വാങ്ങിയിട്ട് വേണം അവനെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂ? നിയമം അവന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ഒരു ജീവപര്യന്തം മാത്രമാണ്. അവനെതിരെ സാക്ഷി പറയാൻ ഒരുപാട് പേരുള്ളത് കൊണ്ട് ജീവപര്യന്തത്തെക്കാളും തൂക്കുകയറി കിട്ടാൻ അസാധ്യത. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനോട് പിന്നെ ജയിൽ ജീവനക്കാർ മാന്യത കാട്ടും. അവന് നല്ല ഭക്ഷണം, നല്ല ഉറക്കം, എന്നിട്ട് വിധി നടപ്പാക്കുന്ന ദിവസം ഇത്തിരി വേദനയോടെ മരണത്തിലേക്കൊരു പോക്ക്, അത് ശരിയാവില്ല മോചിത. അവനെ ഇഞ്ചിഞ്ചായി ചതച്ചിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിടണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവന് ഒന്നും ചെയ്യാൻ കഴിയരുത്. നരകയാതൻ അനുഭവിച്ചുകൊണ്ടൊരു ജീവിതം, അങ്ങനെയായിരിക്കണം അവന്റെ പോക്ക്. ഒരുപാട് പേരെന്നെ കാണാൻ കാത്തിരിക്കുക, അവരെ എല്ലാം കാണണം. എന്തായാലും അവൻ അപാര മെന്റൽ പവറാ. എല്ലാ ഭാര്യമാരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ നിന്ന് മുങ്ങാതെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുക. ഇവിടം കൊണ്ട് അവന്റെ ജീവിതം ഏതാണ്ട് അവസാനിക്കുക. അതുകൊണ്ട് എങ്ങോട്ട് ഓടി ഒളിക്കാൻ തോന്നാത്തത്. അന്നെന്നെ നന്ദേട്ടനരികിൽ എത്തിച്ചത് ദൈവം തന്നെയാണ്. അന്നങ്ങനെ വരാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നന്ദേട്ട ഇല്ല. ശരീരത്തിന്റെ വേദനകൾ മാറിയിട്ടില്ല. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന മുറയ്ക്ക് നയനയും കൈകാര്യം ചെയ്യണം. രണ്ടാളും കൂടി ഓരോന്ന് ആലോചിച്ച് പ്രവർത്തിക്കുന്നത് എന്റെ കൺമുന്നില്. പാവൻ രോഹിണി ചേച്ചി എത്ര
എത്ര തവണയാ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവരെ പുറത്താക്കിയത്. വീടിന്റെ ഐശ്വര്യമായിരുന്നു എന്റെ പെങ്ങന്മാര്. അതിലൊരാളെ ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എന്നാ രോഹിണി ചേച്ചി ആ വീട്ടിൽ വേണം. ജോസാറിനെ വിവാഹം കഴിച്ചോണ്ട് എന്നും ഇനി അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ വരണം. രോഹിണി ചേച്ചി എന്നെയും കാത്തു നിൽക്കുമായിരിക്കും. കണ്ടിട്ട് വരാനുണ്ടേട്ടാ. എടുത്തു ചേട്ടമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ കേട്ടാ മതി. ഞാൻ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നതല്ലേ, പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ ഇത്രേ സങ്കടം? മോചിതെ കണ്ടപ്പോ ഞാൻ എന്റെ രാഖിമോളെ കുറിച്ച് ഓർത്തുപോയി. അവളുടെ മരണം അറിഞ്ഞ് ഞാനും ഞെട്ടിപ്പോയി. എന്നിട്ടും കൂടെ നിൽക്കാൻ അമ്മയോ അച്ഛനോ ആങ്ങളെയോ തയ്യാറായില്ല. അവസാനം നന്ദൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും പഴയതൊക്കെ ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. നന്ദേട്ടനെ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലെങ്കിലും ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിനും സാധിക്കില്ലായിരുന്നു. അന്ന് ശ്വാസം നിലച്ച് ആള് തീരാറായ സമയത്ത് ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ. അപ്പോ മോചിതയാണോ നന്ദനെ? അതെ, മാനുവലിന്റെ അങ്കിളും ശരത്തും തമ്മില് സന്ധി ചെയ്തത് ഞാൻ അറിഞ്ഞു. സെബാസ്റ്റിന്റെ ആൾക്കാര് നന്ദേട്ടനെ കൊല്ലുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എന്തിനും പോന്ന അവർക്ക് പിന്നാലെയായി എന്റെ യാത്ര. അത് ഗുണം ചെയ്തു. അതുകൊണ്ടാ മരിച്ചെന്ന് കരുതിയിടത്ത് നിന്ന് നന്ദേട്ടനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞത്. രാഖിയുടെ മരണത്തിന് ശേഷം രോഹിണി ഏച്ചിയും നന്ദേട്ടനും മരണത്തിൽ നിന്ന് മടങ്ങിയെത്തി. ഭാഗ്യം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ വിശ്വനാഥൻ സാറിനും ജയപ്രഭ ടീച്ചറിനും മക്കളില്ലാതായി തീർന്നേനെ. ഒരുത്തനെ കല്യാണം കഴിച്ചത് കൊണ്ടുണ്ടായ നേട്ടം അതേപ്പറ്റിയൊന്നും ഇനി പറയണ്ട. എല്ലാം ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ. ഇനി നഷ്ടങ്ങളൊന്നും ഉണ്ടാവരുതെന്ന പ്രാർത്ഥന. അല്ല, ഒരാൾ നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് മോചിത മടങ്ങി വരാനായിട്ട്. നരനെ കണ്ടോ? നിങ്ങള് ഒന്നിച്ചാണോ വന്നത്? അല്ല. നരനെ പോലെ തന്നെ മോചിതയും കള്ളം പറയുവാണോ? സത്യത്തിൽ നരനിപ്പോ മണർക്കാടേക്ക് പോയത് മോചിതയെ കൂട്ടിക്കൊണ്ടു വരാനല്ലേ? എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമല്ലേ? എനിക്കറിയില്ല അയാൾ മണർക്കാട് പോയ വിവരം. ഏതായാലും എന്നെ കാണാനും കൂട്ടിക്കൊണ്ടു വരാനും അല്ല അയാൾ അവിടേക്ക് പോയത്. മോചിതയ്ക്ക് നരനെ കാണണമെന്നില്ലേ? മോചിതയ്ക്ക് നരനെ കാണണമെന്നില്ലേ? നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അതെന്താ നരനെ കുറിച്ച് പറഞ്ഞപ്പോ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ? ചേച്ചിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ? നരനല്ല ഇവിടെ പ്രധാനം. എല്ലാവരുടെയും അന്ത്യം കാണാനായിട്ട് ഒരുത്തൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നു. വിലപിടിപ്പുള്ള ഇത്തിരി മണ്ണ് വെച്ചിട്ട് മുങ്ങുകയാ അവന്റെ ലക്ഷ്യം. അങ്ങനെ അവനിവിടെ പിടിച്ചു നിൽക്കാൻ തോന്നിയത് നമ്മുടെ ഭാഗ്യം. ഉറപ്പായിട്ടും അതവന്റെ നാശത്തിൽ ചെന്നെത്തും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ചേച്ചി വാ. Thank you.
ഈ നിൽക്കുന്ന ആളെ അറിയോ? രഹനയല്ലേ? ഞാനാണല്ലോ വരുന്നുണ്ടെന്ന വിവരം മെസ്സേജിലൂടെ രഹനെ അറിയിച്ചേ. ഞാൻ വീട് കണ്ടുപിടിച്ചിങ്ങ എത്തി. അവൻ അവിടെ ഉണ്ടോ? ഇടയ്ക്ക് വരും. രോഹിണി ചേച്ചിയുടെ സ്വത്ത് എങ്ങനെയെങ്കിലും തിരികെ എഴുതിക്കണം. എന്നിട്ട് പിന്നെ അവനെ തൂക്കിക്കൊല്ലണോ തളർത്തി കിടത്തണോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. നരേടനെ കണ്ടായിരുന്നോ? ഇതുവരെ ഇല്ല. അല്ല, മണർക്കാട് പോയ ആള് ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഇനിയാണ് ശരിക്കുള്ള ജീവിതം തുടങ്ങാൻ പോകുന്നത്. അതിനു മുമ്പ് ഞങ്ങൾക്കൊക്കെ ഒരു പാർട്ടി തരണം. കുടുംബജീവിതം തകർന്നവരാം ഞങ്ങളൊക്കെ. അങ്ങനെ നിരാശയിൽ മുന്നോട്ട് പോകുന്നതിലും നല്ലതല്ലേ അവനെപ്പോലെ ഒരുത്തന്റെ മുഖം മറന്നിട്ട് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കുന്നത്? രോഹിണി ചേച്ചി പറ്റിയൊരു പങ്കാളിയെ കണ്ടെത്തി. രഹന എല്ലാവരെക്കാളും ചെറുപ്പമാണ്. പിന്നെന്തുകൊണ്ട് രഹനയ്ക്കതിന് കഴിയില്ല? വീട്ടിലാരും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം അറിയുമ്പോ ആരെയൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഭയത്തില്ല ഞാനിപ്പോ. ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായില്ലേ? ഏതായാലും അവന്റെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേടുണ്ടായില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. സമ്പത്തിനെ മോഹിക്കുന്നവൻ അത് കിട്ടില്ലെന്ന് ഉറപ്പിക്കുമ്പോ പിന്നെ എന്തും ചെയ്യും. രാഖിമോൾക്കുണ്ടായ അനുഭവം ഇപ്പോഴും ഒരു ഭയമായിട്ട് അവശേഷിക്കുക. ആ സ്ഥാനത്താ മോചിത എനിക്കിപ്പോ. എന്നിട്ട് എന്റെ അനിയത്തിയെ കൊലപ്പെടുത്തിയതിന്റെ പേരില് ജോസ് അറകത്ത് കിടക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യിക്കാൻ കഴിയണം മോചിത. ശരത്തിന്റെ വിധി ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്. അയാള് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തോളും. വന്നപ്പോഴേ ചേച്ചിയോട് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. ആദ്യം ഒന്ന് രണ്ടാഴ്ച നരേട്ടനുമായി ഒന്നിച്ച് എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്ക. ഒരു ഹണിമൂൺ ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ. സത്യതി മോചിതേച്ചി നരേട്ടന്റെ വീട്ടിലേക്കായിരുന്നു പോവേണ്ടിയിരുന്നത്. അതിന് നരനവിടെ ഇല്ലല്ലോ. അല്ല, നരന്റെ കാര്യം പറയുമ്പോ മുഖത്തൊരു തെളിച്ചോ ഇല്ലല്ലോ. അത് നാണം കൊണ്ടാ രോഹിണിയേച്ചി. രണ്ടാളും ഇരിക്കെ, ഞാനൊരു ചായ എടുക്കാം. നരന്റെ കാര്യം പറഞ്ഞപ്പോ എന്തോ ഒരു നീരസമുണ്ട് അല്ലേ രഹന? അതിന്റെ കാര്യമില്ലല്ലോ. നരേട്ടനിപ്പോ നല്ലൊരു മനുഷ്യനല്ലേ. പാവം, എത്ര നാളായിട്ടുള്ള കാത്തിരിപ്പ. ഇനിയെങ്കിലും ഓർക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ. മോൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നറിയാത്തൊരു തള്ളയാ ഞാനിപ്പം. ആ എങ്കിലും അമ്മയായി പോയില്ലേ, എനിക്കും ആകാംക്ഷ കാണുമല്ലോ. എങ്ങോട്ടാ അവൻ പോകുന്നേ? മണർകാടേക്കാണെന്ന് പറയുന്നു. ഞാൻ ചിന്തിച്ചിട്ട് അവിടെ നമുക്ക് ബന്ധുക്കൾ ആരുമില്ല. പിന്നെ ആരെ ഇവനി പോയി കാണുന്നേ? നിന്റെ മരിച്ചുപോയ തന്തയുടെ സമാധി സ്ഥലത്തേക്ക് പുഷ്പാർച്ചന നടത്താൻ പോയതായിരിക്കും. എന്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറയല്ല, അയാളിപ്പ ജീവിച്ചിരുന്നെങ്കിൽ അയാളെ തല്ലിക്കൊന്നേനെ ഞാൻ. മുമ്പൊക്കെ നിന്റെ മോൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അതാരെങ്കിലും തല്ലാനോ കൊല്ലാനോ ആണെന്ന് ഊഹിക്കാം. എന്നാ ഇപ്പൊ അതല്ല സ്ഥിതി. അവൻ മണർക്കാടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടാവും. ഇനി ആ കാഞ്ഞിരപ്പള്ളി തള്ളക്ക് അവിടെ വല്ല സ്വത്തും ഉണ്ടാവോ? അങ്ങനെ സംശയം വേണ്ട. അവർക്കും അറിയില്ല അവൻ മണർക്കാട് പോകുന്നത് എന്തിനാണെന്ന്.
ഇനി അവളവിടെ കാണുമോ ആ മോചിത? അങ്ങനെ ശരിയായ ദിശയിൽ ചിന്തിക്ക്. എല്ലാവരും സംശയേ ആ വഴിക്ക. രോഹിണി മോളാണല്ലോ മോളെ. മണർക്കാട് പോയിട്ട് നരനെത്തിയില്ല അച്ഛാ. ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നുല്ല. കാത്തു കാത്തിരുന്ന ഒരാളെത്തി. ആ വിവരം പറയാനാ ഞാൻ വിളിച്ചേ. അതെ, മോചിത തിരിച്ചെത്തി. മോചിതയുടെ ആ പഴയ വാടക വീട്ടിൽ ചെന്ന അച്ഛൻ അവളെ കാണാം. ആളാകെ മാറി, കണ്ട തിരിച്ചറിയാത്ത കോലമായി. പഴയ തടിയൊന്നുമില്ല, കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട്, പ്രായം കുറഞ്ഞെന്ന് തോന്നും. എന്നിട്ടും അവൻ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, അവര് തമ്മിൽ കണ്ടില്ലെന്നാ മോചിത പറഞ്ഞത്. അവൻ മോചിതയെ കാണാൻ മണർക്കാട് പോകുന്നു എന്നാണല്ലോ എല്ലാരും കരുതിയിരുന്നത്. അതെ, പക്ഷേ മണർക്കാട് നരൻ പോകുന്നത് മറ്റെന്തിനുവാണെന്ന് തോന്നുന്നു. ഏതായാലും അച്ഛനും നമ്മളെ പോയി കാണ്. മുമ്പും നിങ്ങൾ തമ്മിലായിരുന്നല്ലോ കൂട്ട്. ഞാൻ പിന്നെ വിളിക്കാച്ച. എന്താ എന്താണ്? നമ്മുടെ മോൻ മണർക്കാട് പോകുന്നത് മോചിതയെ കാണാനല്ല, അതോർപ്പായി. എന്നാ നീ അറിഞ്ഞതൊക്കെ മനസ്സിൽ തന്നെ വെക്കുന്നതാ നല്ലത്. നരനെ പറ്റി ചോദിച്ചപ്പോഴൊക്കെ അത്ര സന്തോഷത്തോടെ അല്ല മോചിത പ്രതികരിച്ചത്. പ്രിയപ്പെട്ടവരുടെ വേർപാട് താങ്ങാനും സഹിക്കാനും കഴിയാത്തത് നിനക്കാ. സൂക്ഷിക്കണം, മോള് വന്നു എന്നറിഞ്ഞാൽ കൊല്ലാനായിട്ട് അവൻ ആളെ വിടും.